ഇനി നമുക്ക് നല്ല കട്ട തൈര് ഉണ്ടാക്കുന്നതിനി നോക്കാം. നല്ല കട്ട തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് നന്നായിട്ട് തിളപ്പിക്കണം. പാല് തിളപ്പിക്കുന്ന സമയത്ത് പാലിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് വേണം പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. പാലിലും അത്യാവശ്യം വെള്ളം ഉണ്ടാവും, പക്ഷെ കുറച്ച് വെള്ളം കൂടിയും ചേർക്കണം. എന്നാൽ മാത്രമേ പാല് നമുക്ക് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. വെള്ളം ചേർത്തില്ലെങ്കിൽ പാല് വറ്റിപ്പോവും, പാല് ശരിക്കും വെന്ത് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ ഫാറ്റുള്ള പാലാണ് എടുത്തേക്കുന്നത്. ഈ 2 കപ്പ് പാലെടുക്കുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് വേണം പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. പാല് നന്നായിട്ട് തിളച്ച് പൊന്തി വന്നു കഴിഞ്ഞുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടി പാല് തിളപ്പിക്കണം. ഈ 10 മിനിറ്റ് പാല് തിളപ്പിക്കുമ്പോഴും പാല് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാലിൽ പാട ചൂട്. അത് കഴിഞ്ഞിട്ട് പാല് ഒരു ഇളം ചൂടായിട്ട് വേണം ഇതിലേക്ക് ഉറവൊഴിക്കാൻ വേണ്ടിയിട്ട്. ഉറവൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഉറവൊഴിക്കുമ്പോൾ മോര് ചേർക്കരുത്, നല്ല കട്ട തൈര് തന്നെ ചേർക്കണം. ഞാനിവിടെ എടുത്തേക്കണ ഈ തൈര് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചേക്കണ തൈരാണ് എടുത്തേക്കണത്. അത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ തൈരിന് ചിലപ്പോൾ അത്യാവശ്യം പുളി ഉണ്ടാവില്ല. അപ്പൊ തൈരിന് അത്യാവശ്യം പുളി വേണമെന്നുണ്ടെങ്കിൽ തൈര് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഒരു 2 ദിവസം പുറത്ത് വെക്കാം. അപ്പൊ തൈരിന് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. ഉറ ഒഴിക്കുമ്പോൾ ഒരുപാട് ഉറ ചേർക്കേണ്ട ആവശ്യമില്ല. 2 കപ്പ് പാലിന് 2 ടേബിൾ സ്പൂൺ തൈര് മതിയാവും. അപ്പൊ ഇത് തൈരാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാല് തിളപ്പിച്ചെടുക്കാം. ഇനി പാല് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടിയും ചേർക്കാം. തീ ഓണാക്കാം. ഈ പാല് നന്നായിട്ട് തിളച്ച് വരണം. അപ്പൊ പാല് നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലിലെ വെള്ളം നന്നായിട്ട് വറ്റുകയും വേണം, പാല് നന്നായിട്ട് വേവുകയും വേണം. പാല് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പാല് വെന്ത ഒരു സ്മെല്ല് വരും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പാല് തിളച്ച് എപ്പോഴും പൊന്തി വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് തീ ഒന്ന് പതുക്കെ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് നേരത്തേക്കൊക്കെ ആയിരിക്കും പാല് പെട്ടെന്ന് തിളച്ച് പൊന്തി വരാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് തിളച്ച് പൊന്തില്ല. അപ്പം പാലില വെള്ളമൊക്കെ വറ്റി പാല് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊരു ഇളം ചൂടായിട്ട് വേണം ഇതിലേക്ക് ഉറ ഒഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടോടുകൂടി ഉറ ഒഴിക്കരുത്, നന്നായിട്ട് തണുത്തിട്ടും ഒഴിക്കരുത്. ഒരു ചെറിയ ചൂടോടുകൂടിയിട്ട് ഉറ ഒഴിക്കാം. ഈ പാല് തണുക്കുമ്പോൾ പാട ചൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാലൊന്ന് പതപ്പിച്ചിട്ട് വെക്കാം. പാല് ഇളം ചൂടായിട്ടുണ്ട്. ഈ തൈരിലേക്ക് പാലൊഴിക്കാം. ഈ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർക്കാം. ഈ തൈരിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഈ തൈര് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചിലപ്പോൾ ഈ പാലിലേക്ക് തൈര് ഒഴിക്കുകയാണെങ്കിൽ ഈ തൈര് കട്ട പിടിച്ച പോലെ കിടക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ തൈര് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ തൈരിൽ ഈ പാല് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടിയും ചേർക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തൈരാവാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ട് നിങ്ങൾ അറിയാണ്ട് നിങ്ങൾ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്, ഇത് പുറത്ത് തന്നെ വെക്കണം. നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തൈരായിട്ട് വരില്ല. ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവൻ്റെ അടിയിൽ ഓവൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഉണ്ടാവും, ആ ലൈറ്റ് ഓണാക്കിയിട്ട് വെക്കും. ആ ലൈറ്റിൻ്റെ ചൂട് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് വാമായിട്ടിരിക്കും. നമ്മൾ തലേ ദിവസം നമ്മൾ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും നല്ല കട്ട തൈരായിട്ട് കിട്ടും. ഇപ്പോൾ പാല് പുളിച്ചിട്ട് നല്ല കട്ട തൈരായിട്ടുണ്ട്. ഇതേപോലെ ഒട്ടും വെള്ളമില്ലാത്ത നല്ല കട്ട തൈര് കിട്ടും. ഇപ്പം ഈ തൈരിന് അത്യാവശ്യം പുളിയുണ്ട്, നല്ല പുളിയില്ല. പക്ഷെ നമ്മൾ കാളനൊക്കെ കറി വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളി വേണം. അപ്പം നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് തന്നെ വെക്കാം.
പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് നല്ല പുളി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ തൈര് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഇതേപോലത്തെ നല്ല കട്ട തൈര് കിട്ടും നിങ്ങൾക്ക്. ഞാൻ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മരത്തിൻ്റെ ഇലയുടെ കളറുകളൊക്കെയും ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണത്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇലയുടെ കളറുകളൊക്കെ നല്ലൊരു മഞ്ഞ കളറാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇലകളെല്ലാം കൊഴിഞ്ഞു വീഴും. കൊഴിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല പണിയാണത്. പിന്നെ ഇലകളെല്ലാം നമ്മൾ തന്നെ അത് വാരി കെട്ടണം. ഈ പൂക്കളൊക്കെ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ പൂവെല്ലാം പോവും. പിന്നെ അടുത്ത വർഷം ഇത് രണ്ടാമതും നടണം നമ്മൾ. ഇതിൻ്റെ ഈ സീനിയയുടെ വിത്തൊക്കെ ഞാൻ എടുത്തു വയ്ക്കും. അപ്പോൾ അടുത്ത വർഷം ആ വിത്ത് തന്നെ എടുത്ത് നടും. ഇത് സീനിയല്ല, ഇത് ഡാലിയാണിത്. വേറെ നല്ല ഭംഗിയുള്ളൊരു സീനിയുണ്ട്. ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണിത്. പിന്നെ ഈ ടൈപ്പൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെയാണിത്. ഇതൊക്കെ ഇപ്പോൾ വാടി തുടങ്ങിയല്ല. ഇതെൻ്റെ കോഴികളാണിത്. ഞാൻ ഇതിനു മുമ്പ് വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കോഴീനെ. ഈ കോഴീനെ തണുപ്പ് തുടങ്ങുമ്പോൾ എനിക്കൊരു ഗ്രീൻ ഹൗസ് ഉണ്ട്. ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ഒരു കൂടുണ്ട്. ആ കൂടിൻ്റെ ഉള്ളിലേക്ക് മാറ്റും. പക്ഷേ നല്ല തണുപ്പ് വന്നാലും കുഴപ്പമില്ല. അവർ പകലൊക്കെ പുറത്തെ കൂട്ടിൽ തന്നെ നടക്കും. പക്ഷെ രാത്രിയാകുമ്പോൾ മാത്രമേ ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലെ കൂട്ടിലേക്ക് കയറുള്ളൂ. ചില കോഴികൾക്ക് തണുപ്പ് എത്ര വന്നാലും കുഴപ്പമില്ല. അതേപോലത്തെ കോഴീനെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ ബോക്സ് പോലെ കാണുന്നതാണ് അവരുടെ കൂട്. എൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം. ഇത് രണ്ട് കൂടായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒരു കൂട് ബോക്സും കൂടും, പിന്നെ ഒരു കൂട് ഇതേപോലെ കമ്പിയിട്ടിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് എൻ്റെ ഭർത്താവ് ഉണ്ടാക്കി തന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യമുണ്ട് അവർക്ക്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു ഡോറുണ്ട്. അപ്പോൾ ആ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് പോകും. വിൻ്ററൊക്കെ ആയിരുന്നാലും ഡോറ് തുറന്നിട്ടാലും അവർ എപ്പോഴും പുറത്തു തന്നെ നിൽക്കുള്ളൂ. രാത്രിയാകുമ്പോൾ മാത്രമേ അകത്ത് കയറുള്ളൂ. ഇതാണ് ബോക്സ് കൊണ്ടുള്ള കൂട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ലൈറ്റില്ല. വിൻ്റർ തുടങ്ങുമ്പോൾ അവർ രാത്രിയാകുമ്പോൾ ഈ ബോക്സും കൂടിൻ്റെ ഉള്ളിലായിരിക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലൈറ്റ് ഞാൻ അങ്ങനെ ഇടാറില്ല. അത്രയ്ക്ക് നല്ല ഫ്രീസാവുന്ന സമയത്ത് മാത്രമേ ലൈറ്റ് ഇട്ടുള്ളൂ. ഇതേപോലെ തണുപ്പത്തും കുഴപ്പമില്ലാത്ത കോഴികളെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്തേക്കാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് കോഴീനെയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കോഴീനെയൊക്കെ വാങ്ങിച്ച് വളർത്താൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതൊരു കോഴി മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതാണിത്. എൻ്റെ അടുത്ത് അനുസരണി ഇല്ലാത്ത കോഴികളുണ്ട്. ഇവിടെ റാക്കൂണുണ്ടായിരുന്നു. ഒരു നാലഞ്ച് കോഴീനെ റാക്കൂൺ വന്നിട്ട് ഈ സമ്മറിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. മുളകൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു.